അസമിനു പിന്നാലെ മദ്രസകൾ പൊളിക്കാനൊരുങ്ങുന്ന ഉത്തർപ്രദേശ് സർക്കാരിന്റെ നടപടിക്കെതിരെ പ്രതിഷേധം വ്യാപകമാവുകയാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനത്തെ അംഗീകൃതമല്ലാത്ത മദ്രസകളിൽ സർവേ നടത്താനുള്ള സർക്കാരിന്റെ തീരുമാനം മുസ്ലിങ്ങളെ ദ്രോഹിക്കാനുള്ള നീക്കമാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചതിനെ തുടർന്ന് വ്യാഴാഴ്ച നടന്ന പ്രതിഷേധങ്ങൾ രാഷ്ട്രീയ സംഘർഷത്തിന് കാരണമായി. മദ്രസകൾ ഭീകര കേന്ദ്രങ്ങളാണെന്ന കാലങ്ങളായുള്ള സംഘപരിവാർ വിദ്വേഷ പ്രചാരണത്തിന്റെ തുടർച്ചയാണ് പൊളിക്കൽ നടപടിയെന്നാണ് ഉയരുന്ന ആരോപണം. യുപിയിൽ മദ്രസകളുടെ സർവേ നടത്താൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിർദ്ദേശം നൽകിയതോടെയാണ് സംഭവം വലിയ വിവാദത്തിലേക്ക് നീങ്ങുന്നത്. പിന്നാലെ പ്രതിഷേധവുമായി നിരവധി പേർ രംഗത്തെത്തുകയായിരുന്നു. അംഗീകാരമില്ലാത്ത മദ്രസകൾ കണ്ടെത്താനാണ് നടപടിയെന്നാണ് ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ഡാനിഷ് ആസാദിന്റെ വിശദീകരണം. എന്നാൽ ഈ തീരുമാനം ഒരു പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നടപടിയാണെന്നാണ് ഉയരുന്ന ആരോപണം. മദ്രസകൾ പൊളിക്കാനുള്ള ഗൂഢപദ്ധതിയുടെ ഭാഗമാണ് യു പി സർക്കാരിന്റെ നടപടിയെന്ന വിമർശനവും ഉയർന്നു കഴിഞ്ഞു. അതേസമയം സർക്കാരിന്റെ സർവേ ഒരു സമുദായത്തെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്ന് എ എം ഐ എം നേതാവും എം പിയുമായ അസറുദ്ദീൻ ഒവൈസി കുറ്റപ്പെടുത്തി. കൂടാതെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 30 അനുസരിച്ച് ഇഷ്ടമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിക്കാൻ ന്യൂനപക്ഷങ്ങൾക്ക് മൗലികമായ അവകാശമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്തെ പ്രതിപക്ഷമായ സമാജ്വാദി പാർട്ടിയും സർക്കാരിന്റെ ഈ സർവേ നടപടി ജനങ്ങളെ പീഡിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് വിമർശനമുയർത്തി. സർക്കാരിന്റെ മുഴുവൻ വിദ്യാഭ്യാസ സമ്പ്രദായവും മോശമായ അവസ്ഥയിലാണെന്നും ഈ മദ്രസകൾ സംസ്ഥാന സർക്കാരിൽ നിന്ന് ഒരു ഗ്രാന്റും എടുക്കാത്തതിനാൽ ഈ സർവേയുടെ ആവശ്യമില്ലെന്നും സമാജ്വാദി പാർട്ടി സംസ്ഥാന വക്താവ് രാജേന്ദ്ര ചൗധരി പറഞ്ഞു. മദ്രസയുടെ പേര്, അധ്യാപകരുടെ എണ്ണം, പാഠ്യപദ്ധതി, വരുമാന സ്രോതസ്, എന്തെങ്കിലും സർക്കാരിതര സ്ഥാപനവുമായുള്ള ബന്ധം തുടങ്ങിയ വിവരങ്ങളാണ് സർവേയിൽ ശേഖരിക്കുന്നത്. അതിനുശേഷമാകും നടപടി. അംഗീകാരമില്ലാത്ത എല്ലാ മദ്രസകളും ഉടൻ പൊളിച്ചു നീക്കണമെന്ന് ബി ജെ പിയും ആവശ്യപ്പെട്ടു. സർവേ മദ്രസകളെ തകർക്കാനാണെന്നും നടപടിക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും എ ഐ എം ഐ എം നേതാവും എം പിയുമായ അസറുദ്ദീൻ ഒവൈസി പറഞ്ഞു. ബംഗ്ലാദേശിലെ തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് അസമിൽ 38 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പിടികൂടിയവർ പഠിപ്പിക്കുന്ന 3 മദ്രസകളാണ് ഒരാഴ്ചക്കുള്ളിൽ സർക്കാർ പൊളിച്ചു നീക്കിയത്. മദ്രസ പൊളിച്ച ബൊഗൈഗാവിൽ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. പൊളിക്കലിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് എ ഐ യു ഡി എഫ്. 16,461 മദ്രസകളാണ് നിലവിൽ ഉത്തർപ്രദേശിൽ പ്രവർത്തിക്കുന്നത്. ഇതിൽ 560 എണ്ണത്തിന് സർക്കാർ ഗ്രാന്റ് നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് കഴിഞ്ഞ 6 വർഷമായി പുതിയ മദ്രസകൾ ഗ്രാൻഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല. അസമിൽ 3 മദ്രസകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ബി ജെ പി സർക്കാർ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കിയിരുന്നു. കെട്ടിടം തകർച്ചയിലാണെന്നും ആളുകൾക്ക് കഴിയാൻ സുരക്ഷിതമല്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ ദിവസം അസമിലെ ബൊഗൈഗാവിൽ മദ്രസ തകർത്തത്. തീവ്രവാദ സംഘടനകൾക്ക് മതസ്ഥാപനങ്ങളുമായി ബന്ധമുണ്ടെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ആരോപിച്ചതിന് പിന്നാലെയാണ് ഒരു മാസത്തിനിടെ 3 മദ്രസകൾ തകർത്തത്. ഉത്തർപ്രദേശിൽ യോഗി സർക്കാരിന്റെ ബുൾഡോസർ രാഷ്ട്രീയത്തിനെതിരെ പല ഘട്ടങ്ങളിലും വ്യാപക പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പൊളിക്കൽ നടപടികളുമായി യോഗി സർക്കാർ മുന്നോട്ടു പോകുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്.